പരിശുദ്ധാത്മാവേ വന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ വന്നിറങ്ങണമേ. ഒരു കാറ്റായി വീശണമേ, ഒരു മഴയായി പെയ്യണമേ. ഒരു കാറ്റായി വീശണമേ, ഒരു മഴയായി പെയ്യണമേ. പരിശുദ്ധാത്മാവേ വന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ വന്നിറങ്ങണമേ. ഉണർന്നിടുവാൻ നിഞ്ചനം സ്തുതിച്ചിടുവാൻ, ഉണർന്നിടുവാൻ യേശുവെ സ്തുതിച്ചിടുവാൻ. തീയായി പടരണമേ, അശുദ്ധിയെല്ലാം നീക്കണേ. ഒരു തീയായി പടരണമേ, അശുദ്ധിയെല്ലാം നീക്കണേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന പുസ്തകത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. റെവറൻഡ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ എഴുതിയ അതിമനോഹരമായ ഒരു പുസ്തകമാണ് ഇത്. എന്താണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പേരുകളും അടയാളങ്ങളും, പരിശുദ്ധാത്മ സ്നാനം, നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലം, കൃപാവരങ്ങൾ, ഇവയെല്ലാം കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു മനോഹരമായ പുസ്തകം. വീണ്ടും വീണ്ടും വായിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ശൈലി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആധുനിക ഘട്ടത്തിൽ എപ്രകാരമെന്ന് വിശദീകരിക്കുന്നതിനോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലൂടെ നമുക്ക് എങ്ങനെ ജയജീവിതം നയിക്കാമെന്ന് വിശദീകരിക്കുന്നു. അന്യഭാഷ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പല സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നു. പരിശുദ്ധാത്മ ശക്തിയോടെ അനേകം ആത്മാക്കളെ നേടിയ മഹാന്മാരുടെ സാക്ഷ്യങ്ങളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാം ആദ്യം കേട്ട ആ പാട്ട് എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ പുസ്തകമാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരാം എന്നുള്ള യോവൽ പ്രവചനം നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലത്ത് നാം ഓരോരുത്തരും അതിനായി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കുവാൻ ദൈവം അച്ഛനെ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ഒരു സൈന്യമായി മുന്നേറുവാൻ കർത്തനായി പോരാടുവാൻ, സൈന്യമായി മുന്നേറുവാൻ കർത്തനായി പോരാടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഉണർന്നിടുവാൻ യേശുവേ സ്തുതിച്ചിടുവാൻ. തീയായി പടരണമേ, അശുദ്ധിയെല്ലാം നീക്കണേ. ഒരു തീയായി പടരണമേ, അശുദ്ധിയെല്ലാം നീക്കണേ. പരിശുദ്ധാത്മാവേ വന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.